നമ്മുടെയെല്ലാം വീടുകളിൽ നാം കരുതി വെക്കുന്ന ഒന്നാണ് പാരസെറ്റമോൾ. ഒരു തലവേദന വന്നാലോ ഒരു ജലദോഷം വന്നാലോ എന്തിന് ഒരു പനി അങ്ങ് ദൂരെ നിന്ന് വണ്ടി കയറിയോ എന്ന് സംശയം തോന്നിയാൽ പോലും പാരസെറ്റമോളിൽ അഭയം തേടുന്നവരാണ് നമ്മൾ. കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ ഒരു കുപ്പി പാരസെറ്റമോൾ സിറപ്പും നാം കരുതി വെക്കാറുണ്ട്. എന്നാൽ പാരസെറ്റമോൾ ഒരു വില്ലനാണെന്നും അത് കഴിക്കരുതെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് ഇടയാക്കുമെന്നുമുള്ള പ്രചാരണങ്ങളും മറുവശത്ത് തകൃതിയാണ്. ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഒന്നാകുമ്പോഴും ഏറ്റവും വെറുക്കപ്പെടുന്ന മരുന്നായിരിക്കാനാണ് പാരസെറ്റമോളിൻ്റെ വിധി. പാരസെറ്റമോൾ എലിവിഷമാണെന്നായിരുന്നു ഒരു പ്രചരണം. ഗർഭിണികൾ പാരസെറ്റമോൾ കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രത്യുൽപാദന ശേഷിയെ അത് തകരാറിലാക്കും എന്നിവരെ പ്രചരണമുണ്ടായി. പാരസെറ്റമോൾ ഗുളികയിൽ വളരെ അപകടകാരിയായ വൈറസ് അടങ്ങിയിട്ടുണ്ട് എന്നും പ്രചാരണമുണ്ട്. പാരസെറ്റമോൾ മരുന്ന് ഷാപ്പിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമേയില്ല. ഉയർന്ന ഡോസിൽ സ്ഥിരമായി കഴിച്ചാൽ മാത്രമാണ് കരളിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ മരുന്ന് കാരണമാവുകയുള്ളൂ എന്ന് ഡോക്ടർമാർ തന്നെ സോഷ്യൽ മീഡിയ വഴിയും മറ്റും പലതവണ വിശദീകരണവുമായി എത്തിയതാണ്. ടാബ്ലറ്റ് പോലൊരു വരണ്ടുണങ്ങിയ വസ്തുവിൽ വൈറസിന് ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല പാരസെറ്റമോൾ മാരക രോഗമോ കൊടൂര സൈഡ് എഫക്റ്റുകളോ ഉണ്ടാക്കില്ല എന്നും ഡോക്ടർമാർ പറയുന്നു. ഇന്ത്യയും ബ്രിട്ടനും അടക്കം മിക്ക രാജ്യങ്ങളിലും പാരസെറ്റമോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മരുന്ന് അമേരിക്ക, കാനഡ, ജപ്പാൻ, കൊളംബിയ, വെനിസ്വല എന്നീ രാജ്യങ്ങളിൽ മാത്രം അറിയപ്പെടുന്നത് അസെറ്റാമിനോഫൻ എന്ന പേരിലാണ്. ഈ പേരുവ്യത്യാസമുണ്ടാക്കിയ തെറ്റിദ്ധാരണ മുതലെടുത്താണ് അമേരിക്കയിൽ നിരോധിച്ച മരുന്നാണ് പാരസെറ്റമോൾ എന്ന വ്യാജ പ്രചാരണവും കൊഴുക്കുന്നത്. മരുന്നുകളും മനുഷ്യരെ പോലെയാണ്. അവ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ചില മരുന്നുകൾ വളരെ കുറച്ചു കാലം ജീവിച്ച് അകാല ചരമമടയുന്നു. മറ്റു ചിലവയാകട്ടെ ദുരന്തം വരുത്തി എന്നേക്കും വെറുക്കപ്പെട്ടവയാകുന്നു. ആൻറ്റിബയോട്ടിക്കുകളെപ്പോലെ ഇനിയും ചിലത് അത്ഭുതകരമായി മൃത്യുവിനെ തുരത്തിയോടിച്ച് നീണ്ടകാലം പ്രശസ്തിയാർജിച്ചു വാഴുന്നു. ചിലതാവട്ടെ കുപ്പത്തൊട്ടിയിലെ രത്നത്തെപ്പോലെ തൻ്റെ തിളക്കം മാനവരാശി തിരിച്ചറിയുന്നതുവരെ കാത്തിരിക്കുന്നു. നമ്മുടെ കഥാനായകനായ പാരസെറ്റമോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഗർഭഗൃഹമായ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ 1877 പിറന്നു വീണത്. പല പരീക്ഷണങ്ങൾക്കിടയിൽ യാദൃശ്ചികമായി ഉണ്ടായ ഒരു രാസവസ്തു എന്നതിനുപരി ഒരു പ്രാധാന്യം പാരാസെറ്റമോളിന് തുടക്കത്തിൽ നൽകപ്പെട്ടില്ലെങ്കിലും സ്വാഭാവികമായും മനുഷ്യ ശരീരത്തിൽ ആ മരുന്നിന് ചെലുത്താൻ സാധിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അധികം വൈകാതെ തന്നെ ആരംഭിച്ചു. എന്നാൽ പാരാസെറ്റമോളിൻ്റെ വേദന കുറയ്ക്കാനുള്ള കഴിവ് കണ്ടെത്തുന്നതിന് 1886 വരെ കാത്തിരിക്കേണ്ടി വന്നു. അസറ്റാനിലൈറ്റ് എന്ന രാസവസ്തുവിന് വേദന സംഹാരിയായി പ്രവർത്തിക്കാനാവും എന്നായിരുന്നു ശാസ്ത്രജ്ഞർ തുടക്കത്തിലെല്ലാം കണ്ടെത്തിയത്. എന്നാൽ വളരെയധികം പാർശ്വഫലങ്ങളുള്ള ഒരു രാസവസ്തുവായിരുന്നു അസറ്റാനിലൈഡ്. ഈ സാഹചര്യത്തിലാണ് രാസഘടനയിൽ അസറ്റാനിലൈഡിൻ്റെ ബന്ധുവായ പാരസെറ്റമോളിലേക്ക് ഗവേഷണം നീളുന്നത്. അന്നു വേദനാസംഹാരിയായി ലഭ്യമായിരുന്ന ഫിനാസെറ്റിൻ എന്ന മരുന്നിനോട് പാരസെറ്റമോളിനെ താരതമ്യപ്പെടുത്തിയായിരുന്നു പഠനം. 1887 തുടങ്ങി 6 വർഷം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ 1893 ഗവേഷകനായ ജോസഫ് മെറിങ് തൻ്റെ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന പ്രോട്ടീനായ ഹീമോഗ്ലോബിനെ മെത്ത്ഹീമോഗ്ലോബിൻ എന്ന ഉപയോഗശൂന്യമായ പ്രോട്ടീനാക്കി മാറ്റാൻ പാരസെറ്റമോളിന് കഴിവുണ്ടെന്നായിരുന്നു മെറിങ്ങിൻ്റെ കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും കൂടിയ അളവിലായാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പാരസെറ്റമോൾ മരുന്നായി ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ജോസഫ് മെറിങ് തൻ്റെ പരീക്ഷണത്തിന് ഉപയോഗിച്ച പാരസെറ്റമോൾ സാമ്പിളിൽ കടന്നുകൂടിയ മറ്റു രാസവസ്തുക്കളാണ് ഈ തെറ്റായ ഫലം നൽകിയത് എന്നു കണ്ടെത്താൻ വീണ്ടും 60 കൊല്ലങ്ങൾ ലോകത്തിനു കാത്തിരിക്കേണ്ടി വന്നു. അതുവരെ പാരസെറ്റമോൾ ഉപയോഗശൂന്യമായ ഒരു രാസവസ്തു എന്ന നിലയിൽ അവഗണിക്കപ്പെട്ടു കിടന്നു. പാരസെറ്റമോളിന് പറ്റിയ ക്ഷീണം വളമായത് ഫിനാസെറ്റിൻ എന്ന മരുന്നിനാണ്. വിവിധ പഠനങ്ങളിലൂടെ തൻ്റെ കഴിവും സുരക്ഷയും തെളിയിച്ച് അംഗീകൃതമായ വേദനാസംഹാരിയായി ഫിനാസെറ്റിൻ പെട്ടെന്ന് തന്നെ പ്രചാരം നേടി. ഫിനാസെറ്റിൻ്റെ പ്രീതി മുതലെടുത്ത് അത് നിർമ്മിക്കുന്ന കമ്പനിയായ ബെയർ അതിവേഗത്തിൽ വളർന്നു പന്തലിച്ചു. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മരുന്ന് കമ്പനിയാകാനും ബെയറിനെ ഫിനാസെറ്റിൻ തുണച്ചു. 1899 രംഗത്തെത്തിയ മറ്റൊരു വേദനാ സംഹാരിയായ ആസ്പിരിൻ ഫിനാസെറ്റിൻ്റെ വളർച്ചയിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും പിന്നീട് വന്ന ദശകങ്ങൾ ഫിനാസെറ്റിൻ്റേതു തന്നെയായിരുന്നു. തലവേദനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ലഭിക്കുന്ന ഫിനാസെറ്റിൻ ആസ്പിരിൻ കോമ്പിനേഷനുകൾ വിപണിവാണു. ജോസഫ് മെറിങ് പാരസെറ്റമോളിനെ കുറിച്ച് നടത്തിയ ഗവേഷണത്തെ അരനൂറ്റാണ്ടോളം ആരും ചോദ്യം ചെയ്തില്ല. എന്നാൽ 1947 പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിൽ അസറ്റാനിലൈറ്റ്, ഫിനാസെറ്റിൻ എന്നീ അനിലിൻ മരുന്നുകളെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിൽ പാരസെറ്റമോളായി രൂപം പ്രാപിക്കുന്നു എന്നും ഈ പാരസെറ്റമോളാണ് മറ്റു രണ്ടു മരുന്നുകളുടെയും വേദന സംഹാരി ഫലത്തിന് കാരണമെന്നും ഗവേഷകർ വാദിച്ചു. 1949 ഈ ദിശയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി മാറ്റുന്നതിൽ പാരസെറ്റമോൾ പങ്കുവഹിക്കുന്നില്ല എന്നും സംശയലേശമന്യെ തെളിയിക്കപ്പെട്ടു. അരനൂറ്റാണ്ടു നീണ്ടുനിന്ന ഗ്രഹണം അതിജീവിച്ച പാരസെറ്റമോളിൻ്റെ തിരിച്ചുവരവാണ് പിന്നീടുണ്ടായത്. ഈ ഗവേഷണ ഫലങ്ങളുടെ ബലത്തിൽ 1950 ആദ്യമായി പാരസെറ്റമോൾ അമേരിക്കയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ട്രയാജസിക് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ മരുന്നിനെയും ദുർവിധി വിടാതെ പിന്തുടർന്നു. ഈ മരുന്ന് ഉപയോഗിച്ച 3 പേർക്ക് രക്തത്തിലെ കോശങ്ങളുടെ എണ്ണം കുറയുന്ന മാരക രോഗമായ അഗ്രാനുലോസൈറ്റോസിസ് ബാധിച്ചു എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിവേഗം ഈ മരുന്ന് വിപണിയിൽ നിന്നും പിൻവലിക്കുകയാണുണ്ടായത്. വീണ്ടും 2 വർഷം നീണ്ട ഗവേഷണങ്ങളിൽ പാരസെറ്റമോൾ അഗ്രാനുലോസൈറ്റോസിന് കാരണമാകുന്നില്ല എന്നു സംശയാതീതമായി തെളിയുകയും അഗ്നിശുദ്ധി വരുത്തി വീണ്ടും പാൻഡോൾ എന്ന പേരിൽ വിപണിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. കുട്ടികളിലും ഉദരരോഗങ്ങളുള്ളവരിലും ആസ്പിരിനേക്കാൾ സുരക്ഷിതം എന്ന ഖ്യാതി പാരാസെറ്റമോളിന് തുണയായി. 1955 കുട്ടികൾക്കുള്ള ആദ്യ പാരസെറ്റമോൾ കുപ്പിമരുന്ന് ടൈലിനോൾ എന്ന പേരിൽ പുറത്തിറങ്ങി. ഈ ബ്രാൻഡ് നാമം പിന്നീട് ലോകപ്രശസ്തമായി. സുരക്ഷയെപ്പറ്റിയുള്ള ആശങ്കകൾ തുടക്കത്തിൽ പാരസെറ്റമോളിൻ്റെ വിപണനത്തെ പിന്നോട്ടടിച്ചെങ്കിലും 1980കളിൽ ആസ്പിരിനെ പോലും മറികടന്ന് ലോകത്തിലെങ്ങും ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വേദനാ സംഹാരിയായി പാരസെറ്റമോൾ സ്ഥാനമുറപ്പിച്ചു. ഇത് ഫിനാസെറ്റിൻ്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു. 1959 മുതൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലാതെ പാരസെറ്റമോൾ ലഭ്യമാണ്. ഉയർന്ന ഡോസിൽ അകത്തു ചെന്നാൽ കരൾ തകർന്ന് പോകുന്നതടക്കമുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെങ്കിലും സാധാരണ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഡോസിൽ പാരാസെറ്റമോൾ പൂർണ്ണമായും സുരക്ഷിതമാണ്. മദ്യപാനികളിലും കരൾ രോഗമുള്ളവരിലും ഈ മരുന്നിൻ്റെ ഉപയോഗം സൂക്ഷിച്ചു വേണം എന്ന് മാത്രം. കരളിൽ വെച്ചാണ് ഈ മരുന്നിൻ്റെ വിഘടനം എന്നതും മദ്യം വിഘടിക്കാൻ ഉപയോഗിക്കുന്ന അതേ എൻസൈമാണ് ഈ മരുന്നിൻ്റെ വിഘടനത്തിനും ഉപയോഗിക്കുന്നത് എന്നതുമാണ് ഇതിന് കാരണം. മുതിർന്ന ഒരു വ്യക്തിയിൽ പാരാസെറ്റമോളിൻ്റെ സാധാരണ ഡോസേജ് ദിവസം 2 ഗ്രാമോളമാണ്. അതിൻ്റെ 5 മുതൽ 10 വരെ ഇരട്ടി അളവിൽ പൊടുന്നനെ അകത്തു ചെന്നാലേ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ 2 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത് എന്ന് വെക്കുക. പകരം 20 ലിറ്റർ വെള്ളം തുടർച്ചയായി കുടിക്കേണ്ട അവസ്ഥ വന്നാലോ അണ്ടാശയമല്ല അണ്ടകടാഹം വരെ അടിച്ചുപോയി എന്ന് വരും. എല്ലാത്തിനും സുരക്ഷിതമായ ഒരു ഡോസ് ഉണ്ട്. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ. അതുതന്നെയാണ് പാരസെറ്റമോളിൻ്റെയും കാര്യം. കൃത്യമായ സമയത്ത് പാരസെറ്റമോൾ വിഷബാധ കണ്ടെത്താനായാൽ കൊടുക്കാനുള്ള മറുമരുന്നും നമുക്കുണ്ട്. പലപ്പോഴും അനിയന്ത്രിതമായ പനി ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കും എന്ന കാര്യം കൂടി കണക്കിലെടുത്താൽ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നതാകും ഏറ്റവും സുരക്ഷിതമായ മാർഗം. അനിയന്ത്രിതമായ ഉപയോഗം പാടില്ല എന്നു മാത്രം. ഗർഭിണികളിൽ മാത്രമല്ല നവജാത ശിശുക്കളിൽ പോലും സുരക്ഷിതമാണ് പാരസെറ്റമോൾ. പനി മുതൽ ഹൃദയത്തിൻ്റെ സങ്കീർണമായ ഘടനാ തകരാറുകളിൽ വരെ ഉപയുക്തമായ ഒരു മരുന്നാണ് ഇത്. കണ്ടുപിടിച്ച് 100 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞതിനാൽ പാരസെറ്റമോളിൻ്റെ പേറ്റൻ്റ് കാലാവധികളൊക്കെ അവസാനിച്ചു. അതിനാൽ വില കുറഞ്ഞ ജനറിക് മരുന്നായി ലോകമെമ്പാടുമുള്ള വിപണികളിൽ പാരസെറ്റമോൾ സുലഭമാണ്. ഇന്നും ലോകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പനിമരുന്നും വേദനാ സംഹാരിയും പാരസെറ്റമോൾ തന്നെയാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഓൺ ആക്കുകയും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.